ശരത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശരത്ത്, ബജറ്റിന്മേലുള്ള ചർച്ച നടക്കുകയാണ്. ധനമന്ത്രി മറുപടി പറയുന്നു. എന്തൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം? അതിന് ധനമന്ത്രി നൽകുന്ന മറുപടി എന്താണ്? ജി, ധനമന്ത്രി ഈ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് നിയമസഭയിൽ സംസാരിക്കുകയാണ്. ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും മോശം ബജറ്റാണ് ഈ ഇപ്പോൾ ധനമന്ത്രി അവതരിപ്പിച്ച 2023-24 സാമ്പത്തിക വർഷത്തെ ബജറ്റ് എന്ന വിമർശനമാണ് പ്രതിപക്ഷം പൊതുവെ ഉന്നയിച്ചത്. അശാസ്ത്രീയവും അന്യായവുമായ നികുതി വർധനയാണ് ഈ ബജറ്റിൽ സർക്കാർ നടപ്പിലാക്കുന്നത് എന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നത്. ഒരു കഴിഞ്ഞ കുറച്ചു കാലമായി ഉള്ള വില വർധനയുടെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു ശരാശരി കുടുംബത്തിന് 4000 രൂപ പ്രതിമാസം അധിക ചെലവ് വരുന്ന സാഹചര്യമാണ് ഉള്ളത്. അപ്പോഴാണ് ഇത്തരമൊരു നികുതി വർധനവ് നടപ്പിലാക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. അത് ഒരു കാരണവശാലും നീതീകരിക്കാൻ വേണ്ടി പറ്റാത്തതാണെന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. നികുതി പിരിവ് കൃത്യമായി നടത്താതെയാണ് ഈ നിലയിൽ അധിക നികുതി ഭാരം സർക്കാർ അടിച്ചേൽപ്പിക്കുന്നതെന്ന വിമർശനവും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചു. ഈ പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക് ഇപ്പോൾ മന്ത്രി മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ വിമർശനം രാഷ്ട്രീയ അതിപ്രസരമുള്ള വിമർശനം എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മന്ത്രി മറുപടി ആരംഭിച്ചത്. ദേശീയ തലത്തിലും ആഗോളതലത്തിലുമുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ മറുപടി പ്രസംഗം ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് എങ്ങനെ കേരളം ആ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ കേരളം കരകയറിയെന്നും അതിന് സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്താണെന്നും വിശദീകരിച്ചുകൊണ്ടാണ് മന്ത്രി ഇപ്പോൾ സംസാരിക്കുന്നത്. അതോടൊപ്പം സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുകയും ഈ ബജറ്റിലെ ഓരോ നിർദ്ദേശങ്ങളെ ന്യായീകരിച്ചുകൊണ്ടും അദ്ദേഹം സംസാരിക്കുന്നു. ഇപ്പോൾ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷ പെൻഷൻ ഉൾപ്പെടെ നൽകുന്നതിന് വേണ്ടിയാണ് സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുകയും 2 രൂപ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ തീരുമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം സഭയിൽ ഒരു കണക്ക് പറയുകയുണ്ടായി. 60 ലക്ഷത്തിലേറെ പേർക്കാണ് സംസ്ഥാനത്ത് പെൻഷൻ നൽകുന്നത്. 85 ലക്ഷം കുടുംബങ്ങളുള്ള സംസ്ഥാനത്തിൽ 60 ലക്ഷം കുടുംബങ്ങളിലേറെ ഈ പെൻഷന്റെ ആനുകൂല്യം ലഭിക്കുന്ന നിലയിലാണ് കേരളത്തിലെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ സംവിധാനമുള്ളത്. അതോടൊപ്പം തന്നെ 1600 രൂപ പെൻഷൻ ആണ് നൽകുന്നത്. ഇതുമൂലം പ്രതിവർഷം 11000 കോടിയാണ് സംസ്ഥാനത്തിന്റെ ഖജനാവിൽ ചെലവാകുന്നത്. അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സാമൂഹ്യ സുരക്ഷാ സെസിനെ ഈ ഘട്ടത്തിൽ അദ്ദേഹം ന്യായീകരിക്കുകയും ചെയ്യുന്നത്. പ്രതിപക്ഷം കാട് കാണാതെ മരം മാത്രം കണ്ട് വിമർശനം നടത്തുന്നു എന്ന കുറ്റപ്പെടുത്തലും ധനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. സഭയിൽ ധനമന്ത്രിയുടെ മറുപടി പുരോഗമിക്കുകയാണ്. ശരി ശരത്.